ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കാം. ക്രിസ്മസ് ഒക്കെ ആയല്ലേ, അപ്പം നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായി ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരയ്ക്കും ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്താൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് വേണ്ടത്. ഞാനിവിടെ ഗ്രീൻ കളറും പിന്നെ റെഡ് കളറും ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. റൈസിൻസ് ബ്ലാക്ക് കളർ എടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്ത് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പ്ലം കേക്കിൽ താഴ്ന്നു പോകാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് കേക്കിനിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി മാറ്റിവെക്കാം. ഇനി ഒരു അരപ്പയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് അതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് അരച്ച് മാറ്റിവെക്കാം. ഈ കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ഏലക്ക, ഒരു കഷ്ണം പട്ട, രണ്ട് ഗ്രാമ്പും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് മുട്ടയാണ് വേണ്ടത്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കാൽ കപ്പ് കാരമലും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിലേക്ക് ഒരു ദോശക്കല്ല് വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു പഴയ ഇഡ്ഡലി പാത്രം കയറ്റി വെച്ച് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ടിൻ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. എനിക്കിത് റെഡിയാക്കിയിട്ടാണ് 1 മണിക്കൂർ എടുത്തു. നിങ്ങൾക്ക് ഒരു 40 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാവുന്നതാണ്. റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെക്കാം. ഇനി ചൂടോടെ കൂടി തന്നെ ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടേറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പ്ലം കേക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതുമാത്രമല്ല, ഈ പ്ലം കേക്ക് വളരെ ടേസ്റ്റിയും കൂടിയാണ്. ഈ ക്രിസ്മസിന് എന്തായാലും എല്ലാവരും ഈ പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.